അതുകൊണ്ട് ഞങ്ങൾ ഞാൻ പറയുന്നത് എല്ലാം നമുക്ക് തരണം എന്നല്ല പറയും. ഏത് ജാതിയിൽപ്പെട്ടവനായാലും ശരി, അവരിലെ പാവപ്പെട്ടവർക്ക് സംവരണം കൊടുക്കുവാൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകണം. ഇല്ലെങ്കിൽ നാളെ അതിന്റെ മുൻപിൽ ഇവർ മുട്ടുകുത്തങ്ങളായി വരും. ഒരു സംശയം, ഇന്നിപ്പോ 10% ഇനി 90% കൂടെ വരും. കാരണം എന്താണെന്നറിയാമോ? ഈ കട്ടവണ്ടി തള്ളിയും ഈ ഓട്ടോറിക്ഷ ഓടിച്ചും ഈ കൂലിപ്പണി ചെയ്തും ജീവിക്കുന്ന സംവരണ സമുദായത്തിനെപ്പെട്ട പാവങ്ങൾ ഇപ്പം അവരെ മുന്നിൽ NSS സംവരണ വിരോധികളാണ് എന്ന് അവരെ കൊണ്ട് വിളിക്കുക, അവരെന്താണെന്ന് അറിയുന്നില്ല. അവർ തിരിഞ്ഞു നിന്ന് പറയുന്ന ഒരു കാലം താമസമല്ല ഉണ്ടാകും. നിങ്ങളെല്ലാവരും ഓർത്തു വെച്ചോളൂ, സംവരണം സാമ്പത്തികാടിസ്ഥാനത്തിൽ എന്നുള്ളത് പ്രായോഗികമാകും, അല്ലാതെ മറ്റൊന്നും ഈ രാജ്യത്ത് ഇനിയും മുന്നോട്ട്. നിയമയുദ്ധങ്ങളൊക്കെ എത്ര കണ്ടത NSS ഞങ്ങൾക്ക്, ഞങ്ങൾ നോക്കിയാൽ ഒരുപാട് വക്കീലന്മാരുണ്ട്, അതിൽ തന്നെ ഉണ്ട് സംഘടനത്തിനുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് ആരോടും ഒരു വിരോധമില്ല. എൻ്റെ ഇവിടെ MP ഇരിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർക്കുണ്ട്, നേരത്തെ ഉള്ള ജാനിമോളുണ്ട്, അവരെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ. അവരോട് ആരോടും നമുക്ക് ഒരു സ്നേഹക്കുറവുമില്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ട്, എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ട്. ആദർശപരമായി മാത്രം നമ്മൾ അഭിപ്രായം പറയും, പക്ഷെ മറ്റുള്ളവരെ പോലെ ബസ്സിന് കല്ലെറിയാനും അത് നടന്നില്ല കല്ലെറിയാനും പൊതുമുതൽ നശിപ്പിക്കുവാനും അനാവശ്യം പറയുവാനും എന്തും തല്ലിത്തകർക്കാനുള്ള ആ ഒരു പ്രവണത നമ്മുടെ സംസ്കാരത്തിൽ പെട്ടതല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും സൗഹൃദത്തോടുകൂടി പറഞ്ഞു, ജാതി മത ചിന്ത കൂടാതെ എല്ലാ രാഷ്ട്രീയത്തോടും തന്നെ നമുക്ക് ഒരു രാഷ്ട്രീയത്തെയും നമ്മൾ വെറുക്കേണ്ട കാര്യമില്ല. അവരും വേണം, അവരെല്ലാം വേണം, എല്ലാ രാഷ്ട്രീയവും സജീവമാകണം, എന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ജനാധിപത്യം പുലരുകയുള്ളൂ. ഇത് ചേർത്തലയിലെ പൊതുസമൂഹം നായർ സഭ